നമസ്കാരം. ഐതിഹ്യമാല കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് ഐതിഹ്യമാലയിലെ 103-ാമത്തെ കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ ശീർഷകം ആറന്മുള വലിയ ബാലകൃഷ്ണൻ. പണ്ടൊരു കാലത്ത് ആറന്മുള ദേവസ്വം വക ഉണ്ടായിരുന്ന ഒരു ആനയാണ് വലിയ ബാലകൃഷ്ണൻ. കാഴ്ചയിലും കാര്യത്തിലും ഇത്രത്തോളം യോഗ്യത തികഞ്ഞ ഒരാന അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി തൻ്റെ ഗ്രന്ഥത്തിൽ പറയണത്. ഈ ആനയെ അവിടുത്തെ സമൂഹക്കാർ ഭഗവാന് നടക്കിരുത്തിയതായിരുന്നു. അങ്ങനെ അവർ ഈ ആനയെ നടക്കിരുത്താനിടയായ കാരണമാണ് പറയാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. പാണ്ഡൻ പറമ്പത്തെ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ എന്ന 14-ാമത്തെ കഥ എല്ലാവരും ഓർക്കുമല്ലോ. അതിൽ ഭക്ഷണപ്രിയനും രുചിയറിഞ്ഞ് ഭക്ഷിക്കുന്ന ആളുമായിട്ടുള്ള ഒരു വടക്കൻ നമ്പൂതിരിയുണ്ട്. അദ്ദേഹത്തിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ, കേരളക്കരയിൽ എവിടെ സദ്യ ഉണ്ടെങ്കിലും അദ്ദേഹം എല്ലായിടത്തും ചെന്ന് ഊണ് കഴിക്കും. അതുകൊണ്ട് ഏതൊക്കെ സാധനം എവിടെയൊക്കെ ഉണ്ടാക്കി എവിടത്തെയൊക്കെ പ്രത്യേകതയാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അദ്ദേഹമാണ് ഈ മുറജപത്തിന് പോയ സമയത്ത് ഒരു ദിവസം സദ്യ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ, മുറജപം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം. ഇദ്ദേഹം സദ്യ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ സദ്യയൊക്കെ കേമുണ്ട്, പക്ഷേ ആ പാണ്ഡൻ പറമ്പത്തെ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഹാ ഹാ എന്നിങ്ങനെ പറഞ്ഞു. അത് മഹാരാജാവ് കേട്ടു. മഹാരാജാവ് അപ്പം തന്നെ ഈ പാണ്ഡൻ പറമ്പത്ത് എന്ന് പറയണില്ല, വടക്കാണത്, അവിടെ ആളെ പറഞ്ഞയച്ച് ഉപ്പുമാങ്ങ അവിടുന്ന് വരുത്തി. പിറ്റേ ദിവസം സദ്യയ്ക്ക് അത്താഴത്തിന് അത് വിളമ്പും ചെയ്തു. അപ്പോഴും ഈ വടക്കൻ നമ്പൂരി ഊണ് കഴിക്കാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഉപ്പുമാങ്ങ പൂളി ഇങ്ങനെ വിളമ്പിക്കുക, അതെടുത്തിങ്ങനെ കടിച്ചിട്ട് പറഞ്ഞു, ആഹാ നീയും ഇവിടെ എത്തിയോ എന്ന്. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താ നീയും ഇവിടെ എത്തിയോ എന്ന് ചോദിക്കണേന്നോ. ഇതെന്താ, ഇത് സാക്ഷാൽ ആ പാണ്ഡം പറമ്പത്തെ, ഒന്നുകൂടെ പറയാം, ഇത് ഈ മാങ്ങ സാക്ഷാൽ പാണ്ഡം പറമ്പത്തെ കോടംഭരണിയിലെ ഉപ്പുമാങ്ങയാണ്. അപ്പോൾ ആ കുറവ് മഹാരാജാവ് തീർത്തിരിക്കണു എന്ന് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം രുചി അറിഞ്ഞ് ഭക്ഷിക്കണ ഒരു നമ്പൂതിരിയാണ് ഈ വടക്കൻ നമ്പൂതിരി. ഇനി മുറജപം എന്താണ് എന്നും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്താം. തിരുവനന്തപുരത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലം തൊട്ട് 6-6 കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഒരു വൈദിക കർമ്മം, ജപമാണ് അതിൽ പ്രധാനം, അതാണ് ഈ മുറജപം എന്ന് പറയുന്നത്. 56 ദിവസം ഉണ്ടാവും. ഈ 56 ദിവസവും രാവിലെയും രാത്രിയും സദ്യ ഉണ്ടാവും, ഗംഭീര സദ്യയാണ്. ഈ കേരളക്കരയിലുള്ള ഒട്ടുമിക്ക നമ്പൂതിരിമാരും ഈ മുറജപത്തിൽ പങ്കെടുക്കും. അവർ എന്താ പറയുക, വൈദിക മന്ത്രങ്ങൾ ജപിക്കും, സുഖമായിട്ട് ഉണ്ണും. അത് അവർക്കൊരു ഉത്സവമായിരുന്നു അവിടെ. അപ്പോൾ ഈ മുറജപവും ഈ മാങ്ങയും തമ്മിലുള്ള ബന്ധം ഞാൻ നേരത്തെ പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ആറന്മുള വലിയ ബാലകൃഷ്ണനെ ഇവിടെ ആറന്മുള ക്ഷേത്രത്തിൽ നടക്കിരുത്താനിടയായ കാരണത്തെക്കുറിച്ചാണ്. അത് പറയാം. 1758 മുതൽ 1798 വരെ തിരുവിതാംകൂർ രാജ്യം വാണിരുന്നത് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവാണ്. അതായത് ധർമ്മരാജ എന്ന അപരനാമധേയത്താൽ പ്രസിദ്ധനായ മഹാരാജാവ്. അദ്ദേഹം സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായിട്ട് മുറജപം വന്നു. അപ്പോൾ വളരെ ഗേയമായിട്ടുള്ള ആഘോഷങ്ങൾക്കൊക്കെ വട്ടം കൂട്ടി ദിവസേന സദ്യയായി എല്ലാം തുടങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണപ്രിയനായ രുചിയറിഞ്ഞ് ഭക്ഷിക്കുന്ന വടക്കൻ നമ്പൂതിരിയും അവിടെ ഉണ്ട്, ഈ സദ്യ ജപിക്കാനും സദ്യ ഉണ്ണാനുമായിട്ട്. അപ്പോൾ ഒരു ദിവസം സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം സംസാരിക്കുകയാണ് മറ്റ് നമ്പൂതിരിമാരോട്. എരിശ്ശേരി കഴിക്കണമെങ്കിൽ ആറന്മുള ഉത്സവത്തിന് ഉണ്ടാക്കി വിളമ്പണ എരിശ്ശേരി കഴിക്കണം, എന്താ അതിൻ്റെ രുചി, അത് അവിടുത്തെ സമൂഹക്കാരാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അത് രാജാവ് പറഞ്ഞു. രാജാവിന് ചാരന്മാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഈ നമ്പൂതിരിമാർ ഈ സദ്യയെ കൊണ്ടിട്ട് എന്തൊക്കെയാണ് അഭിപ്രായം പറയണേ എന്നൊക്കെ അറിഞ്ഞ് സന്തോഷിക്കാനാണ് ഈ ചാരന്മാരെ നിർത്തിയിരിക്കണേ. അങ്ങനെ ചാരന്മാർ മുഖേന ഈ വിവരം അദ്ദേഹം അറിഞ്ഞു. അപ്പോൾ ഉടനെ മഹാരാജാവ് ഈ ആറന്മുള സമൂഹക്കാരെ തിരുവനന്തപുരത്തേക്ക് വരുത്താൻ വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. അതെങ്ങനെയാണ് ചെയ്തതെന്നും കൂടെ പറയാം.
ആറന്മുള ക്ഷേത്രം ഊരാൺമക്കാരുടെ വകയായിരുന്ന കാലത്ത് തന്നെ ഐരൂര്, ചെറുകോല്, മാലക്കര, കോയിപ്പുറം എന്നീ നാല് ദേശങ്ങളിലെ ജനങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ ചില അധികാരങ്ങളും ചില അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ നാല് കരകളിലും കൂടി 2500 വീടുകൾ ഉണ്ടായിരുന്നു. അത്രേ നാല് കരകളുടെയും നാഥനായിരുന്നത് തോട്ടാവള്ളിയിൽ കുറുപ്പായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവരും ഒരു ഗുരുസ്ഥാനം കൽപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ എല്ലാവരും കുറുപ്പാശാൻ എന്നുകൂടി വിളിച്ചിരുന്നു. സമൂഹത്തിലെ ഒരു പ്രമാണി മാന്യനൊക്കെയായിരുന്നു കുറുപ്പ്. അതുകൊണ്ട് ഈ മഹാരാജാവ് സമൂഹക്കാരെ അയക്കണം എന്ന് പറഞ്ഞ് സന്ദേശം അയച്ചത് കുറുപ്പിൻ്റെ പേർക്കായിരുന്നു. കുറുപ്പ് എഴുത്ത് വായിച്ചു നോക്കിയപ്പോൾ എന്താണ്, മുറജപത്തിന് സദ്യയ്ക്ക് എരിശേരി ഉണ്ടാക്കാൻ സമൂഹക്കാരെ അങ്ങടേക്ക് അയക്കണം എന്നാണ് സന്ദേശം. മഹാരാജാവിൻ്റെ കൽപ്പനയാണ്, അയക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ സമൂഹക്കാരെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, ഇതാ അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് മഹാരാജാവിൻ്റെ കത്ത് വന്നിരിക്കുന്നു, നിങ്ങൾ എത്രയും വേഗം പുറപ്പെട്ട് അങ്ങോട്ടേക്ക് ചെല്ലണം, അവിടെ സദ്യയ്ക്ക് എരിശേരി നിങ്ങൾ തന്നെ ഉണ്ടാക്കണമെന്നാണ് കൽപ്പന എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ സമൂഹക്കാർക്ക് ആകെ പരിഭ്രമമായി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിവിടെ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ വെക്കണു, നമ്മുടെ ഈ ദേശത്തുള്ളവർക്കൊക്കെ വിളമ്പി കൊടുക്കണു, അവരത് ഇഷ്ടപ്പെടണു എന്നല്ലാതെ ഈ മുറജപത്തിനും മറ്റൊക്കെ പോയി വെക്കാനുള്ളൊരു വൈഭവമൊന്നും ഞങ്ങൾക്കില്ല. അവിടെ എത്രയോ പേര് എവിടെ നിന്നൊക്കെയോ വരുന്നതാണ്. ഞങ്ങൾ എരിശേരി ഉണ്ടാക്കി, അത് നന്നായാൽ ശരി, പക്ഷേ അത് നന്നായില്ലെങ്കിലോ അപമാനിതരായിട്ട് നമ്മൾ മടങ്ങി വരേണ്ടി വരും. ആറന്മുളക്കാർക്ക് മുഴുവനും അതുകൊണ്ട് അപമാനം തന്നെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വല്ലാണ്ട് പരിഭ്രാന്തരായി. അപ്പോൾ കുറുപ്പ് പറഞ്ഞു, എന്തായാലും പോകാതെ നിവൃത്തിയില്ല, മഹാരാജാവിൻ്റെ കൽപ്പനയാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുക, കുളിച്ചിട്ട് നേരെ പാർത്ഥസാരഥിയുടെ നടയിൽ ചെന്ന് നല്ലോണം പ്രാർത്ഥിക്കുക, അപമാനത്തിനിടവരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് മനസ്സുകൊണ്ട് ഒരു വഴിപാട് നിശ്ചയിക്കുക ഭഗവാന്, എന്നിട്ട് ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. കുറുപ്പ് പറഞ്ഞതനുസരിച്ചിട്ട് ഈ സമൂഹക്കാർ നേരെ പമ്പാ നദിയിൽ ചെന്ന് കുളിച്ചു. എന്നിട്ട് ആറന്മുള പാർത്ഥസാരഥിയുടെ മുമ്പിൽ വന്ന് അങ്ങനെ തൊഴുകയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഈശ്വര, ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ട് ഒരു അപമാനത്തിനട വരുത്തരുതേ എന്ന് പറഞ്ഞിട്ട് അവർ മനസ്സുകൊണ്ട് ഒരു നേർച്ച സങ്കല്പിച്ചു. എന്നിട്ട് നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. അവർ തിരുവനന്തപുരത്ത് എത്തിയ ദിവസം തന്നെ അവരോട് പറഞ്ഞു, സദ്യയ്ക്ക് എരിശേരി വെച്ചോളൂ എന്ന്. അവർ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എരിശേരി വെച്ചു. എന്നിട്ട് വിളമ്പി. എരിശേരി വിളമ്പുമ്പോൾ ഇവിടെ ഉണ്ണാൻ നമ്മുടെ വടക്കൻ നമ്പൂതിരിയുണ്ട്, രുചി എറിഞ്ഞ് ഊണ് കഴിക്കുന്ന ആൾ. അപ്പോൾ അദ്ദേഹം അതങ്ങോട്ട് രുചിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആഹാ, ആറന്മുള എരിശേരിയും ഇവിടെ എത്തിയോ, സമൂഹക്കാരിവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഈ മഹാരാജാവ് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല, സ്വർഗത്തിൽ നിന്ന് അമൃത് കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ കൂടി അദ്ദേഹം കൊണ്ടുവന്നിരിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൈഭവം എന്ന് പറഞ്ഞു. ഇതും മഹാരാജാവ് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി കേട്ടപ്പോൾ. അദ്ദേഹം ഉടനെ സമൂഹക്കാരോട് പറഞ്ഞു, ഇനി ഈ മുറജപം കഴിയണത് വരെ ദിവസവും സദ്യയ്ക്ക് നിങ്ങൾ തന്നെ എരിശേരി ഉണ്ടാക്കിയാൽ മതിയെന്ന്. അപ്പോൾ അവർക്ക് സമാധാനമായി, തങ്ങൾ എരിശേരി ഉണ്ടാക്കിയിട്ട് അത് രുചിയോടെ എല്ലാവരും ഭക്ഷിച്ചുല്ലോ, മഹാരാജാവിനും തൃപ്തിയായി. അതുകൊണ്ട് ഇനി മുറജപം കഴിയണവരെ ഇവിടെ താമസിച്ചുകൊണ്ട് ദിവസേന എരിശേരി ഉണ്ടാക്കാം എന്ന് കരുതി അവരവിടെ താമസിച്ചു. മുറജപം കഴിയുവോളം അവർ തന്നെയാണ് ദിവസേന എരിശേരി ഉണ്ടാക്കിയത്. അങ്ങനെ മുറജപമൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇനി ആറന്മുളക്കാർക്ക് മടങ്ങിപ്പോണ്ട സമയമായി. അവർ വേഗം മഹാരാജാവിനെ കണ്ട് വന്നിച്ച് യാത്ര പറയാനായിട്ട് മഹാരാജാവിൻ്റെ മുമ്പിലെത്തി. അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അവർക്ക് ധാരാളം സമ്മാനങ്ങളൊക്കെ നൽകി. എന്നിട്ട് ദഹനത്തിൻ്റെ കൂലിയായിട്ട് ഇരട്ടിപ്പണം കൊടുക്കാൻ അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ സമ്മാനങ്ങൾ കൊണ്ട് തന്നെ തൃപ്തിയായി, ഞങ്ങൾക്കിനി ദഹനപ്പണമൊന്നും വേണമെന്നില്ല, പക്ഷേ ഒരു കാര്യം ഞങ്ങൾക്ക് തിരുമനസ്സറിയിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് ചോദിച്ചു, എന്താണത് എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ആറന്മുളയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ഇവിടെ വന്ന് അപമാനത്തിനിടയാകാതെ മടങ്ങാൻ സാധിക്കുമെങ്കിൽ ഭഗവാൻ ഒരാനയെ നടക്കിരുത്തിക്കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾക്ക് ബഹുമാനത്തിനാണല്ലോ ഇട വന്നത്, അതുകൊണ്ട് ആറന്മുളയപ്പന് നടക്കിരുത്താനായിട്ട് ഇവിടുന്ന് ഒരു ആനയെ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, അതിനാണോ വിഷമം. എന്നിട്ട് അദ്ദേഹം നായം കാര്യക്കാരെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവുക, ആനകളെയൊക്കെ കാണിക്കുക, അവർക്ക് ഇഷ്ടമുള്ള ഒരു ആനയെ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു.
അങ്ങനെ ഈ ലായം കാര്യക്കാർ വിളിച്ചു കൊണ്ടുപോയി. ഇവരെ വിളിച്ചു കൊണ്ടുപോയിട്ട് ആനപ്പന്തിയിൽ ഇങ്ങനെ ആനകളിങ്ങനെ നിരന്ന് നിരന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ കാണിച്ചു കൊടുത്തു. പെട്ടെന്ന് ഈ സമൂഹക്കാർക്കിടയിൽ ഒരാൾക്ക് ഒരാവേശമുണ്ടായി. ഭഗവാൻ ആവേശിച്ചതുപോലെ അയാൾ തുള്ളാൻ തുടങ്ങി. എന്നിട്ട് ഒരു ആനയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇവനെ മതി, എനിക്ക് ഇവനെ തന്നെ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ലായംകാര്യക്കാർ നോക്കിയപ്പോൾ ആ ആന എന്താ പറയുക, ചടച്ച് ഉണങ്ങി എല്ലൊക്കെ പൊന്തി ഏറ്റവും അവശ നിലയിലുള്ള ഒരു ആനയാണ്. അതെപ്പോൾ വേണമെങ്കിൽ മരിച്ചു പോകാം എന്നുള്ള ഒരു സ്ഥിതിയിലാണ്. ഇവർക്കൊക്കെ അറിയാം അക്കാര്യം. ഇങ്ങനൊരു ആനയാണോ ഇവർ വേണമെന്ന് പറയണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ സമൂഹക്കാർ പറഞ്ഞു, ഇത് തിരുവാറന്മുള അപ്പൻ്റെ കൽപ്പന തന്നെയാണ്, ഞങ്ങൾക്ക് ഈ ആനയെ തന്നെ മതി എന്ന് പറഞ്ഞു. എങ്കിലങ്ങനെയാട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സമൂഹക്കാർ അവിടെ നിന്ന് ആറന്മുളയ്ക്ക് മടങ്ങി. ആനയെ കൊണ്ടുവരാൻ വേറെ ആൾ വേണം, അല്ലാണ്ട് ഇവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവർ ആറന്മുള മടങ്ങിയെത്തി. ഈ ലായംകാര്യക്കാർ മഹാരാജാവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, തിരുമനസ്സെ, അവർ തിരഞ്ഞെടുത്തിരിക്കുന്ന ആന എപ്പോൾ വേണമെങ്കിലും ചെരിയാന്നുള്ള ഒരു ആരോഗ്യസ്ഥിതിയാണ് അവൻ്റേത്. ചടച്ചുണങ്ങി തീരെ ആവശ്യ നിലകളിൽ ഇട്ട് നിൽക്കാൻ പോലും ശേഷിയില്ല, അങ്ങനത്തെ ഒരു ആനയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ലായംകാര്യക്കാരൊന്നും പറഞ്ഞില്ല, മഹാരാജാവും അക്കാര്യം അങ്ങോട്ട് വിട്ടു. ഈ സമൂഹക്കാർ ആറന്മുള എത്തിയിട്ട് തോട്ടാവളിയിൽ കുറുപ്പിനോട് വിവരം പറഞ്ഞു. അപ്പോൾ കുറുപ്പ് പറഞ്ഞു, ആനയെ കൊണ്ടുവരാൻ അങ്ങനെ ആരെയും അവരെയും ഇവരെയും ഒന്നും അയക്കാൻ പറ്റില്ല, ഞാൻ തന്നെ പോവാം, അതായിരിക്കും നല്ലത്. കൊണ്ട് കുറുപ്പും ഈ നാല് കരകളിലെയും ഓരോ ആൾക്കാരും, പിന്നെ കക്കുഴി വീട്ടുകാർ എന്നൊരു വീട്ടുകാരുണ്ട് നായന്മാരുടെ, അവർ വലിയ ആനപ്പഴക്കത്തിലൊക്കെ വളരെ പ്രശസ്തരാണ്, അവർക്ക് നല്ലോണം അറിയാം ആനകളെ മെരുക്കാനും ഒക്കെ. ഈ കക്കുഴി ഭവനത്തിലെ നാരായണൻ നായരും രാമൻ നായരും മാതംഗലീല നല്ലപോലെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരെയും കൂടെ കൂട്ടിയിട്ടാണ് കുറുപ്പ് തിരുവനന്തപുരത്തേക്ക് യാത്രയായത്. അവിടെ എത്തി നേരെ ആനപ്പന്തിയിലേക്കാണ് ചെന്നത്. ചെന്ന് നോക്കിയപ്പോൾ ഈ ലായംകാര്യക്കാരൻ ആനയെ കാണിച്ചു, സമൂഹക്കാർ തിരഞ്ഞു വച്ചിരിക്കുന്ന ആനയെ കാണിച്ചു. നോക്കിയപ്പോൾ പറഞ്ഞത് ശരിയാണ്, വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി ലക്ഷണങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ, അതായത് ഈ മാതംഗലീലയിൽ പറയണ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ, നല്ല നീണ്ട ഒരേ ആകൃതിയുള്ള കൊമ്പ്, നല്ല തുമ്പിക്കൈ, മസ്തകം ഒക്കെ നല്ലതാണ്. ആ ക്ഷീണം അങ്ങോട്ട് മാറുക വേണ്ടു. അപ്പോൾ കുറുപ്പിനും അത് തൃപ്തിയായി. അദ്ദേഹം നേരെ മഹാരാജാവിനെ മുഖം കാണിക്കാൻ ചെന്നു. കുറുപ്പിനെ കണ്ട ഉടനെ മഹാരാജാവ് ചോദിച്ചു, അവർ നോക്കി വെച്ചിരിക്കുന്ന ആനയെ കുറുപ്പ് കണ്ടുവോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറുപ്പ് പറഞ്ഞു, കണ്ടു. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, ആ ആന വളരെ ക്ഷീണിച്ച അവശ നിലയിലുള്ളതാണല്ലോ, നാം തിരുവാറന്മുളയപ്പനൊരു ആനയെ തരുമ്പോൾ അതൊരു നല്ല ആനയായിരിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് കുറുപ്പ് ഒരു കാര്യം ചെയ്തോളൂ, വീണ്ടും ആനപ്പന്തിയിലേക്ക് ചെല്ലൂ, എന്നിട്ട് നല്ലൊരു ആനയെ നോക്കി തിരഞ്ഞെടുത്തോളൂ എന്ന് മഹാരാജാവ് പറഞ്ഞു. അപ്പോൾ കുറുപ്പ് പറഞ്ഞു, ക്ഷീണിച്ചതാണെങ്കിലും മാതംഗലീലയിൽ ആ ഗ്രന്ഥത്തെപ്പറ്റി അവിടെ നിന്ന് കേട്ട് കാണുമല്ലോ, അതിൽ പറയുന്ന ലക്ഷണങ്ങളനുസരിച്ച് നോക്കുമ്പോൾ അവന് നല്ല ശുഭലക്ഷണങ്ങളെല്ലാം തികഞ്ഞിട്ടുണ്ട്. കൊമ്പിൻ്റെ നീളവും തുമ്പിക്കേട് എന്താ പറയുക, ആകൃതിയും മസ്തകത്തിൻ്റെ വിരിവും ഒക്കെ കൃത്യമായിട്ടിരിക്കുന്നുണ്ട്. നല്ലപോലെ ദേഹരക്ഷ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. ഞങ്ങൾ അവനെ കൊണ്ടുപോകാം, നല്ലപോലെ ദേഹരക്ഷ ചെയ്തോളാം. അങ്ങനെ ആകുമ്പോൾ അവൻ പെട്ടെന്ന് പുഷ്ടിപ്പെടും, അവൻ്റെ ദേഹം പുഷ്ടിപ്പെട്ട് അവൻ നല്ല മിടുക്കനായിക്കോളും എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞ ശേഷം കുറുപ്പ് മാതംഗലീലയിലെ മൂന്നാല് ശ്ലോകങ്ങളും കൂടി അങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചു. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, എന്നാൽ പിന്നെ കുറുപ്പിൻ്റെ അഭിപ്രായം പോലെ തന്നെ ആവട്ടെ, ആ ആനയെ തന്നെ കൊണ്ടുപോയിക്കോളൂ. പിന്നെ മാതംഗലീല എന്ന ശാസ്ത്രഗ്രന്ഥത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാനത് കണ്ടിട്ടും ഇല്ല, വായിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് കുറുപ്പിൻ്റെ കൈവശം ആ പുസ്തകം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകർപ്പെടുത്തിട്ട് എനിക്ക് അയച്ചു തരണം എന്നുകൂടി പറഞ്ഞു. കുറുപ്പ് പറഞ്ഞു, എത്രയും വേഗം മാതംഗലീലയുടെ ഒരു പകർപ്പെടുത്ത് ഇവിടെ എത്തിച്ചോളാമെന്ന് പറഞ്ഞു. മഹാരാജാവ് കുറുപ്പിനും ചില സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് യാത്രയാക്കി. കുറുപ്പും കുറുപ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഈ ആനയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആറന്മുളയ്ക്ക് മടങ്ങി. ആറന്മുള എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ കുറുപ്പ് സമൂഹക്കാരെ കൊണ്ട് ഈ ആനയെ നടക്കിയിരുത്തിച്ചു. അവിടെ വെച്ച് തന്നെ വലിയ ബാലകൃഷ്ണൻ എന്ന് നാമകരണവും ചെയ്തു. ഈ ആനയെ നടക്കിയിരുത്തിയ ദിവസം
അതിനോടനുബന്ധിച്ച് കളഭം, വിളക്ക്, സദ്യ തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ അമ്പലത്തിലുണ്ടായി. താമസിയാതെ മാതംഗലീലയുടെ ഒരു പകർപ്പെടുത്തിട്ട് ഈ കുറിപ്പ് അത് തിരുവനന്തപുരത്തേക്ക് കൊട്ടാരത്തിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അക്കാലത്ത് ആറന്മുള ദേവസ്ഥത്തിൽ മറ്റ് രണ്ട് ആനകളും കൂടി ഉണ്ടായിരുന്നു. ഒരാനയുടെ പേര് ബാലകൃഷ്ണൻ, മറ്റേ ആനയുടെ പേര് കുട്ടികൃഷ്ണൻ. ഈ ബാലകൃഷ്ണനെ കരക്കാരും തോട്ടാവളിയിൽ കുറിപ്പും കൂടി വിലക്ക് വാങ്ങി നടക്കിയിരുത്തിയതാണ്. കുട്ടികൃഷ്ണനെ നടക്കിയിരുത്തിയത് റാന്നിയൽ കർത്താവാണ്. അതെന്താ കാരണം വെച്ചാൽ, റാന്നിയൽ കർത്താക്കന്മാരാരെങ്കിലും ആറന്മുള ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി തൊഴണമെങ്കിൽ ഒരു ആനയെ നടക്കിയിരുത്തണം എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. അതനുസരിച്ച് ഒരിക്കലൊരു റാന്നിയൽ കർത്താവ് ഇവിടെ തൊഴാൻ വന്നപ്പോഴാണ് ഈ ആന നടക്കിയിരുത്തിയത്. അതാണ് കുട്ടികൃഷ്ണൻ. സമൂഹക്കാർ നടക്കിയിരുത്തിയ ആന ഈ രണ്ട് ആനകളെക്കാളും വലിപ്പം കൂടിയതായത് കൊണ്ടാണ് അവന് വലിയ ബാലകൃഷ്ണൻ എന്ന് പേരിട്ടത്. കക്കുഴി നാരായണൻ നായരായിരുന്നു വലിയ ബാലകൃഷ്ണൻ്റെ പ്രധാന ആനക്കാരൻ. അയാൾ ഈ ആനയെ തൻ്റെ പ്രാണനേക്കാളേറെ സ്നേഹിച്ചു. അവന് നേരാ നേരത്ത് ഭക്ഷണവും നേരാ നേരത്ത് കുളിയും ഒക്കെ ആയിട്ട് അവനെ ഇങ്ങനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു. അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അവൻ്റെ ക്ഷീണമൊക്കെ മാറി. ഒരു മൂന്ന് കൊല്ലം അങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ദേഹമൊക്കെ നല്ലോണം തടിച്ച് കൊഴുത്ത് പുഷ്ടിപ്പെട്ട് പണ്ട് അവനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയില്ല എന്ന മട്ടായി. ഈ വിവരം തിരുവനന്തപുരത്ത് മഹാരാജാവ് അറിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ബാലകൃഷ്ണനെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉദിച്ചു. ആ വിവരം ആറന്മുളയെ അറിയിച്ചു. അതനുസരിച്ചിട്ട് കുറുപ്പും നാരായണൻ നായരും കൂടി വലിയ ബാലകൃഷ്ണനെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് യാത്രയായി. അവരാനയെ നേരെ തിരുമുമ്പാകെ കൊണ്ടു ചെന്നു. അപ്പോൾ മഹാരാജാവ് ഇങ്ങനെ നോക്കുകയാണ്, ഇത് തന്നെയാണോ, ഇവൻ തന്നെയാണോ സമൂഹക്കാർ ഇവിടുന്ന് കൊണ്ടുപോയ ആന എന്നുവെച്ചാൽ അവൻ അത്രത്തോളം മാറിയിരിക്കുകയാണേ. പിന്നെ കുറച്ച് നേരം വിസ്തരിച്ച് നോക്കി. അവൻ്റെ ആ തുമ്പിക്കൈയുടെ നീളവും കൊമ്പിൻ്റെ നീളവും ലക്ഷണം, മസ്തകത്തിൻ്റെ ലക്ഷണവും ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ മഹാരാജാവിന് മനസ്സിലായി ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയ ആന തന്നെയാണ് എന്ന്. എന്നാൽ അവൻ്റെ ആ ഒരു രൂപമാറ്റം അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആനയോട് പറയാണ്, വലിയ ബാലകൃഷ്ണ, നിന്നെ ഈ രൂപത്തിൽ കാണാൻ സംഗതിയാവുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ, ഇപ്പോൾ എനിക്ക് സന്തോഷമായി എന്ന്. അത് കേട്ടപ്പോൾ ഈ ആനയ്ക്കത് മനസ്സിലായി. ആന വേഗം മുൻവശത്തെ രണ്ട് കാലും മടക്കി മഹാരാജാവിനെ നമസ്കരിക്കണമാതിരി അവിടെ ഇരുന്നിട്ട് ഈ തുമ്പിക്കൈ ഇങ്ങനെ പൊക്കി വന്ദിക്കണമാതിരി കാണിച്ചു. അവൻ സന്തോഷസൂചകമായിട്ടുള്ള ഒരു ശബ്ദവും പുറപ്പെടുവിച്ചു. മഹാരാജാവ് അപ്പം തന്നെ സേവകരെ വിളിപ്പിച്ച് ആനയ്ക്ക് പഴക്കൊലയും ശർക്കരയും തേങ്ങയും ഒക്കെ കൊടുത്തു. മാത്രമല്ല, ഈ കുറുപ്പിനും നാരായണൻ നായർക്കും പ്രത്യേകം സമ്മാനങ്ങൾ കൊടുപ്പിച്ചു. എന്നിട്ട് നാരായണൻ നായരോട് പറഞ്ഞു, വലിയ ബാലകൃഷ്ണനെ ഒരിക്കലും വേദനിപ്പിക്കരുത് കേട്ടോ എന്ന്. മുമ്പൊരിക്കൽ മഹാരാജാവ് മൂന്ന് ആനച്ചങ്ങലകൾ വരുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം കൊട്ടാരക്കര ചന്ദ്രശേഖരന് കൊടുത്തിരുന്നു. മറ്റേത് തിരുവട്ടാറ്റ് ആദികേശവൻ എന്നൊരാനയുണ്ട്, ആ ആനയ്ക്ക് കൊടുത്തിരുന്നു. ആ മൂന്നാമത്തെ ഒരു ചങ്ങല അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു, കൊട്ടാരത്തിൽ തന്നെ. കാരണം അത് ധരിക്കാൻ തക്ക യോഗ്യതയുള്ള ഒരു ആനയെ ഇതേവരെ കണ്ടിരുന്നില്ല. ഈ വലിയ ബാലകൃഷ്ണനെ കണ്ടപ്പോൾ മഹാരാജാവിന് ഉറപ്പായി അത് ധരിക്കാനുള്ള യോഗ്യത ഇവനുണ്ട് എന്ന്. അപ്പം തന്നെ സേവകരെ കൊണ്ട് ആ ചങ്ങല വരുത്തിച്ച് ആ വലിയ ബാലകൃഷ്ണനെ അങ്ങോട്ട് ധരിപ്പിച്ചു. അതും കൂടെ ധരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ വലിയ ബാലകൃഷ്ണൻ്റെ തലയെടുപ്പും ഗാംഭീര്യമൊക്കെ ഒന്ന് വർദ്ധിച്ചു. കുറുപ്പും നാരായണൻ നായരും മഹാരാജാവിനോട് യാത്ര പറഞ്ഞ് വലിയ ബാലകൃഷ്ണനെയും കൊണ്ട് തിരുവനന്തപുരത്തു നിന്ന് മടങ്ങി. നാല് ദിവസത്തെ യാത്ര കൊണ്ട് അവർ ആറന്മുള എത്തിച്ചേർന്നു. നിക്ഷേപമാലി, ഇതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ആറന്മുള ക്ഷേത്രത്തിൻ്റെ കുറച്ച് കിഴക്ക് മാറി ആറിൻ്റെ പമ്പയാറിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് ഒരു സ്ഥലമുണ്ട്. നിക്ഷേപമാലി എന്നാണ് അതിനെ അന്നും ഇന്നും പറഞ്ഞു വരുന്നത്. ആറന്മുള ദേവൻ്റെ നിക്ഷേപങ്ങളെല്ലാം അവിടെയാണ് ഇരിക്കുന്നത് എന്നത്ര ഐതിഹ്യം. പണ്ട് ആ നദി കുറച്ചുകൂടെ വടക്കോട്ട് കടന്നിരുന്നു. ആ സമയത്ത് ഈ നിക്ഷേപമാലി എന്നുള്ള ആ ഒരു സ്ഥലം ഒരു തുരുത്ത് പോലെ ഇങ്ങനെ പൊങ്ങി കാണപ്പെട്ടിരുന്നു. ആ തുരുത്തിൻ്റെ സമീപത്തായിട്ട് ഒരു കയം ഉണ്ടായിരുന്നു. ഈ വലിയ ബാലകൃഷ്ണൻ മിക്കവാറും ആ കയത്തിലാണ് കിടപ്പ്. പക്ഷേ അമ്പലത്തിൽ ശിവയിലേക്ക് പാണി കൊട്ടുന്നത് കേട്ടാൽ അപ്പം തന്നെ കയത്തിൽ നിന്ന് എണീക്കും, എന്നിട്ട് നേരെ മതിൽക്കകത്തേക്ക് ചെല്ലും. അപ്പോൾ അവിടെ കക്കുഴി നാരായണൻ നായരുണ്ടായിരിക്കും.
വലിയ ബാലകൃഷ്ണൻ എത്തിക്കഴിഞ്ഞാൽ നാരായണ നായർ വേഗം തലയ്ക്കെട്ട് കെട്ടിക്കും, അതായത് നെറ്റിപ്പട്ടം കെട്ടിക്കും. അപ്പോഴേക്കും അകത്ത് നിന്ന ദേവനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരണ ആ വിളക്ക് കാണാം. ആദ്യം മുമ്പിൽ വിളക്കാണല്ലോ വരിക. അത് കണ്ടാൽ ഉടനെ ബാലകൃഷ്ണൻ കൊടിമരത്തിൻ്റെ വടക്ക് വശത്ത് എന്നിട്ട് മടക്കും. മടക്കുക പറഞ്ഞാൽ കാല് മടക്കി ഇരിക്കുക. ശിവേലി കഴിഞ്ഞാൽ ഇറക്കി എഴുന്നള്ളിക്കുന്നതിന് കൊടിമരത്തിൻ്റെ തെക്ക് വശത്ത് ചെന്ന് മടക്കും. ഇതൊന്നും വലിയ ബാലകൃഷ്ണൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഒക്കെ അറിഞ്ഞ് ചെയ്യാനുള്ള മിടുക്കുണ്ടായിരുന്നു ആ ആനയ്ക്ക്. ആനക്കാർ ചെയ്യേണ്ട ആകെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഈ തലയെക്കെട്ട് കെട്ടുക, അത് ആവശ്യം കഴിഞ്ഞാൽ അഴിച്ചു വെക്കുക, ഇത്രയേ വേണ്ടൂ. വലിയ ബാലകൃഷ്ണൻ ആരെയും ഉപദ്രവിക്കാറില്ല. അവനെ എല്ലാവർക്കും വലിയ കാര്യമായിരുന്നു. അവൻ്റെ ആ ദേഹത്തിൻ്റെ വലിപ്പവും ചന്തവും ഒക്കെ കൂടി കണ്ടിട്ട് ഈ അമ്പലത്തിൽ വരുന്ന ഭക്തജനങ്ങളൊക്കെ അവന് പലപ്പോഴും പഴക്കുലയും നാളികേരവും ശർക്കരയും ഒക്കെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് അവനത് മുഴുവനൊന്നും തിന്നില്ല. കൂടുതലുള്ളതൊക്കെ ഈ മറ്റേ രണ്ട് ആനകളില്ലേ, ബാലകൃഷ്ണനും കുട്ടികൃഷ്ണനും, അവർക്കും കൂടി കൊടുത്തതിന് ശേഷമേ അവൻ കഴിക്കുള്ളൂ. അതുമാത്രമല്ല, അമ്പലത്തിൽ തൊഴാൻ വരുന്ന ചില ഭക്തജനങ്ങൾക്കും കുട്ടികൾക്കും കൂടി അവൻ പഴമൊക്കെ കൊടുക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഭക്തജനങ്ങൾ തൊഴുത് കഴിഞ്ഞിട്ട് അവൻ്റെ മുമ്പിൽ വന്നിട്ട് വലിയ ബാലകൃഷ്ണ വിശന്നിട്ട് വയ്യ, ഒരു പഴം തരുമോ ഇങ്ങനെ ചോദിക്കും. പേടി കാരണം ദൂരെ മാറി നിന്നിട്ടാണ് അവർ ചോദിക്കുക. അപ്പോൾ വലിയ ബാലകൃഷ്ണൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു കൊല പഴം എടുത്തിട്ട് കുറച്ച് ദൂരേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കും, ആവശ്യമുള്ളവർക്ക് ഇഷ്ടം പോലെ എടുത്ത് തിന്നാലോ എന്ന് വെച്ചിട്ട്. എന്നാൽ വേറൊരു കാര്യമുണ്ട്, തൻ്റെ മുമ്പിൽ നിന്ന് ചോദിക്കാതെ ആരെങ്കിലും എടുത്തു കൊണ്ടുവന്ന് വെച്ചാൽ അത് മൂപ്പർക്ക് ഇഷ്ടമല്ല. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്, അതായത് വലിയ ബാലകൃഷ്ണൻ കൊടുക്കുന്ന പഴമൊക്കെ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ തിന്നോളണം. അല്ലാണ്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകാം, ഒരു 10 പഴം കൊലയിൽ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് വെച്ചാൽ അതൊന്നും സമ്മതിക്കില്ല. എടുക്കുന്ന പഴം മുമ്പിൽ വെച്ച് തിന്നുകൊള്ളണം, അതൊരു നിർബന്ധമായിരുന്നു വലിയ ബാലകൃഷ്ണൻ. എങ്കിലും പൊതുവേ മനുഷ്യരാരെങ്കിലും വന്നിട്ട് അവനോട് അനുവാദം ചോദിക്കാതെ അവൻ്റെ മുമ്പിൽ നിന്നൊരു തേങ്ങയോ ഒരു പഴം എടുത്തുകൊണ്ട് അവന് വലിയ വിരോധമില്ല. അതേസമയം മറ്റാനകൾ വന്നിട്ട് അവൻ്റെ മുമ്പിൽ കിടക്കുന്ന പഴക്കൊലയോ നാളികേരയോ ശർക്കരയോ വല്ലതും അവൻ്റെ അനുവാദം ഇല്ലാതെ എടുത്തു കൊണ്ടുപോയാൽ ആ കൊണ്ടോണ ആനയെ അവൻ വെറുതെ വിടില്ല. ഒരിക്കൽ വർക്കല ജനാർദ്ദനൻ എന്നു പേരായ ഒരു ആനയെ ആറന്മുള ഉത്സവത്തിന് കൊണ്ടുവന്നു. അവിടെ വലിയ ബാലകൃഷ്ണൻ്റെ മുമ്പിൽ ധാരാളം പഴക്കൊലയൊക്കെ കിടക്കണം കണ്ടപ്പോൾ ഈ ജനാർദ്ദനൻ ആന അതിലൊരു പഴക്കൊല കടന്നെടുത്തു. അത് വലിയ ബാലകൃഷ്ണൻ തീരെ പിടിച്ചില്ല. അവൻ തിരിഞ്ഞങ്ങോട്ട് നിന്നിട്ട് പുറങ്കാലുകൊണ്ട് ഈ ജനാർദ്ദനനിട്ട് ഒരു തട്ട് കൊടുത്തു. തൊഴി കൊണ്ട് ജനാർദ്ദനൻ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് മതിൽക്ക് പുറത്തേക്ക് അങ്ങോട്ട് ഓടിയിട്ട് ചെന്ന് നിന്നത് വർക്കലയാണ്. ഈ സംഭവത്തിന് ശേഷം ഈ ജനാർദ്ദനൻ ആനയെ ഒരിക്കലും ആറന്മുള അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. വലിയ ബാലകൃഷ്ണൻ്റെ കാലശേഷവും ആറന്മുള ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തുമ്പോൾ ജനാർദ്ദനൻ ആന പേടിച്ച് തിരിഞ്ഞടക്കും. ഐതിഹ്യമാല കഥകൾ തിങ്കൾ മുതൽ വെള്ളി വരെ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ഐതിഹ്യമാല കഥകൾ കൂടാതെ മലയാളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരുടെ കഥകൾ ഉൾപ്പെടുത്തിയ വായനാലോകം, ഭാഗവതത്തിലെ സമ്പൂർണ്ണ കഥകൾ, മോട്ടിവേഷണൽ കഥകളുമായി ശുഭദിനവും ശുഭരാത്രിയും, പ്രതിദിന വാർത്തകൾ എന്നിവ സ്ഥിരമായി ലഭിക്കാൻ മലയാളം ഡെയിലി ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തുക. ഡെയിലി ന്യൂസ്, വിരൽ തുമ്പിൽ വിരിയുന്ന വിസ്മയം.